ഗോബ്ലിൻ ആ ഹെയർ സ്റ്റൈലും ഡ്രസ് സ്റ്റൈലും ഒക്കെ ചേഞ്ച് ചെയ്ത് പഴയ ആ ഹാൻസം ഗോബ്ലിൻ ആയിട്ടുണ്ട്. ഗ്രിംറിപ്പറും ഗോബ്ലിനും ഒരുമിച്ചിരുന്ന് ബിയർ കഴിക്കുകയാണ്. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയെന്ന് ഗോബ്ലിൻ പറഞ്ഞു. ഇതിപ്പോഴും എൻ്റെ വീടാ, ഇനിയും 10 വർഷം കൊണ്ട് കോൺട്രാക്ട് കഴിയാനെന്ന് ഗ്രിംറിപ്പർ പറഞ്ഞിട്ട് രണ്ടുപേരും ചിരിക്കുന്നു. നീ എൻ്റെ സിസ്റ്ററിനെ കാണാറില്ലേ എന്ന് ഗോബ്ലിൻ ചോദിച്ചു. കഴിഞ്ഞ 10 വർഷമായി കണ്ടിട്ടില്ല, പിന്നെ ഞാൻ സസ്പെൻഷനിൽ മാറുന്നല്ലോ എന്ന് ഗ്രിംറിപ്പർ പറഞ്ഞു. ഇയുന്താക്കിന് നിന്നെ ഓർമ്മയുണ്ടോ എന്ന് ഗ്രിംറിപ്പർ ചോദിച്ചു. ഇല്ല, അവളിപ്പോൾ റേഡിയോ പ്രൊഡ്യൂസർ ആണെന്ന് അറിഞ്ഞു എന്ന് ഗോബ്ലിൻ പറഞ്ഞു. അവളുടെ ഷോ ഞാൻ ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ടെന്ന് ഗ്രിംറിപ്പർ പറഞ്ഞപ്പോൾ ആ ചാനൽ എനിക്ക് വച്ചു തരണമെന്ന് ഗോബ്ലിൻ പറഞ്ഞു. അവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഡോർബെൽ കേൾക്കുന്നു. അത് ദൊക്കുകയാണെന്ന് പറഞ്ഞ് ഗ്രിംറിപ്പർ ഗോബ്ലിനെ സോഫയുടെ അടിയിൽ ഒളിപ്പിക്കുന്നു. ചുമ്മാ ഗ്രിംറിപ്പർ അങ്കിളിനെ കാണാൻ വന്നതാണ് അവൻ. എന്നിട്ട് ഇന്ന് കമ്പനിയിൽ വെച്ച് ഒരു സ്ട്രേഞ്ച് മനുഷ്യനെ കണ്ട കാര്യം അവൻ പറയുന്നു. ഇവിടെ എന്താ 2 ബിയർ കുപ്പി ഇരിക്കുന്നതെന്ന് ദൊക്കുവ ചോദിച്ചു. രണ്ടും ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി എടുത്തതാണെന്ന് പറഞ്ഞ് ഗ്രിംറിപ്പർ രണ്ടും കുടിക്കുന്നു. അപ്പോൾ സോഫയുടെ അവിടെ കാണുന്ന കാലോ എന്ന് പറഞ്ഞ് ദൊക്കുവ ഗോബ്ലിൻ്റെ കാല് ചൂണ്ടിക്കാണിക്കുന്നു. പണി പാളിയെന്ന് പറഞ്ഞ് ഗ്രിംറിപ്പർ ഇരിക്കുമ്പോൾ, ഈ സോഫ നല്ല രസമുണ്ടല്ലോ, ഇതിൻ്റെ ഓണറിൻ്റെ സെലക്ഷൻ അപാരം എന്ന് പറഞ്ഞ് ഗോബ്ലിൻ എഴുന്നേറ്റ് വരുന്നു. നിങ്ങളെ ഞാൻ ഇന്ന് കണ്ടല്ലോ, നിങ്ങളാകെ ചേഞ്ചായി, ഹെയറൊക്കെ കട്ട് ചെയ്തു എന്ന് ദൊക്കുവ പറഞ്ഞു. ഞാൻ ഇവൻ്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞ് ഗോബ്ലിൻ ഗ്രിംറിപ്പറിനെ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഇവൻ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോകും എന്ന് പറഞ്ഞ് ഗ്രിംറിപ്പർ ഗോബ്ലിന് നേരെ ടാറ്റ കാണിക്കുകയാണ്. ഓർമ്മയില്ലേ അന്ന് ഗ്രാൻഡ്പ വീട്ടിൽ വന്നപ്പോൾ ഗോബ്ലിൻ ഇതുപോലെ ഗ്രിംറിപ്പറിനെ പുറത്താക്കിയത്? പക, അത് വീട്ടാനുള്ളതാണ്. ഗോബ്ലിൻ ഗ്രിംറിപ്പറിനെ ശരിക്കൊന്ന് നോക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പോകുന്ന വഴി ഗോബ്ലിൻ ദൊക്കുവയുടെ ഡ്രസ്സിംഗ് സെൻസിനെ കളിയാക്കുന്നുമുണ്ട്. ഗോബ്ലിൻ ഡോർ ഓപ്പൺ ചെയ്തപ്പോഴേക്കും അവൻ ടെലിപ്പോർട്ട് ചെയ്ത് ഇയുന്താക്കിൻ്റെ റൂമിലെത്തുന്നു. മുകളിലത്തെ റൂമിൽ നിന്ന് ദൊക്കുവയും ഗ്രിംറിപ്പറും സൗണ്ട് കേൾക്കുന്നു. ദൊക്കുവ ആ റൂമിലേക്ക് പോകാൻ പോകുമ്പോൾ ഗ്രിംറിപ്പർ അവനെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ ദൊക്കുവ പോകാൻ ഒരുങ്ങുമ്പോൾ ഗ്രിംറിപ്പർ അവനോട് ഗ്രിംറിപ്പറിൻ്റെ കണ്ണിലോട്ട് നോക്കാൻ പറയുന്നു. അതെന്തിനായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാലോ. ഗോബ്ലിൻ ഇയുന്താക്കിൻ്റെ റൂമിൽ നോക്കുകയാണ്. എല്ലാ ഫർണിച്ചറും കവർ ചെയ്തിട്ടിരിക്കുന്നു. അവൻ്റെ മുഖത്തെ ആ വിഷമം നമുക്ക് കാണാൻ പറ്റും. ഇയുന്താക്ക് ഡിപ്രഷനിലുള്ള മരുന്ന് കഴിക്കുകയാണ്. എന്നിട്ടവൾ ഇന്ന് രാവിലെ കണ്ട ആ മനുഷ്യനെ പറ്റി ആലോചിക്കുന്നു. പിറ്റേന്ന് അവൾ റേഡിയോ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് അന്നത്തെ വെതർ അപ്ഡേറ്റിൽ മിസ്റ്റേക്ക് വരുത്തിയ കാര്യം അറിയുന്നത്. ഇന്നത്തെ ദിവസം ശരിക്കും 2 ഡിഗ്രിയുള്ളൂ, നല്ല മഞ്ഞുകാലം. പക്ഷേ 22 ഡിഗ്രി എന്ന് ഇയുന്താക്ക് അറിയാതെ കൊടുത്തു. ആ മിസ്റ്റേക്ക് വരുത്തിയതിന് അവൾക്ക് ബോസിൽ നിന്ന് നല്ല ചീത്ത കേൾക്കുന്നു. നീ എന്താലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ബോയ് ഫ്രണ്ടിനെയും സ്വപ്നം കണ്ടുകൊണ്ടാണോ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ചീത്ത പറയുകയാണ്. അപ്പോഴേക്കും അവളുടെ അസിസ്റ്റന്റ് ഇയുന്താക്ക് മജീഷ്യനാണോ എന്ന് ചോദിക്കുന്നു. കാരണം കുറച്ചു മുന്നേ വരെ 2 ഡിഗ്രി ആയിരുന്നത് ഇപ്പോൾ 22 ഡിഗ്രിയായി. പിന്നെ പൂക്കൾ വിരിയാനും തുടങ്ങി. ഇത് കാണാനായി ആൾക്കാർ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഇയുന്താക്കും സ്റ്റേഷനിൽ നിന്നിറങ്ങി. സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ചെറുമരം പൂത്തു നിൽക്കുന്നത് നോക്കുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ അവൾ നോക്കുമ്പോൾ അവളെ നോക്കിക്കൊണ്ട് ഗോബ്ലിൻ നിൽക്കുന്നത് കാണുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ ഗോബ്ലിൻ ഡിസപ്പിയർ ആകുന്നു. അപ്പോൾ അവൾ ചുറ്റും നോക്കുന്നു. പിന്നെ അവൾ കോഫി ഷോപ്പിൽ പോയിരുന്ന് റേഡിയോ സ്റ്റേഷനിലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെയിറ്റർ എല്ലാ ടേബിളിലും കാൻഡിൽ കത്തിച്ചു കൊണ്ടുവന്ന് വയ്ക്കുന്നു. വർക്കിൻ്റെ പ്രഷറിൽ എന്തോ ആലോചിച്ച് ഇയുന്താക്കം മെഴുകുതിരി ഊതുന്നു. എന്നിട്ട് അവൾ രാവിലെ ചെറിയ മരത്തിൻ്റെ അടുത്ത് നിന്ന് ഗോബ്ലിനെ പറ്റി ഓർക്കുന്നു. പിന്നെ അവൾ കോഫി കുടിക്കാനായി കപ്പെടുക്കുമ്പോൾ ഗോബ്ലിൻ അവൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നുകൊണ്ട് അവൾക്ക് കപ്പെടുത്തു കൊടുക്കുന്നു. ഗോബ്ലിനെ കണ്ടതും ഇയുന്താക്കിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ഇയുന്താക്ക് ചോദിച്ചു. എന്നെ ഒരാൾ വിളിച്ചു വരുത്തിയതാ, പക്ഷേ അയാൾക്ക് എന്നെ ഓർമ്മയില്ലെന്ന് ഗോബ്ലിൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ പോയി വേറെ ടേബിളിലിരിക്കൂ, ഇവിടേക്ക് ഇപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട് വരുമെന്ന് ഇയുന്താക്ക് പറഞ്ഞു. അതിന് നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് ഗോബ്ലിൻ പറഞ്ഞു. നിങ്ങൾ ഹെയർ കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് നേരത്തെ നിങ്ങളെ മനസ്സിലായില്ലെന്ന് ഇയുന്താക്ക് പറഞ്ഞു. അപ്പോൾ ഗോബ്ലിൻ, ഇപ്പോഴും നിനക്കെന്നെ ഒട്ടും മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞു. നിങ്ങളെന്തിനാ ഇന്ന് റേഡിയോ സ്റ്റേഷൻ്റെ മുന്നിൽ വന്നതെന്ന് ഇയുന്താക്ക് ചോദിച്ചു. അത് ഞാനൊരാളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അവൾ എന്നെ നോക്കുമ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നതായി എനിക്ക് തോന്നും. പക്ഷേ അതൊരിക്കലും നടക്കില്ലെന്ന് ഗോബ്ലിൻ സങ്കടത്തോടെ പറഞ്ഞു. ഇതൊക്കെ എന്തിനാ നിങ്ങൾ എന്നോട് പറയണമെന്ന് ഇയുന്താക്ക് ചോദിച്ചു. നിങ്ങൾ ചോദിച്ചതിന് ഞാൻ ആൻസർ പറഞ്ഞു എന്നുള്ളൂന്ന് ഗോബ്ലിൻ പറഞ്ഞു. ഗോബ്ലിൻ ഇപ്പോൾ ഇയുന്താക്കിനെ മാം എന്നാണ് വിളിക്കുന്നത്. ഇൻഫോർമലായിട്ട് സംസാരിക്കരുതെന്ന് അവൾ പറഞ്ഞല്ലോ. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല, എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ ഇയുന്താക്ക് ഗോബ്ലിനോട് പറഞ്ഞു. അവസാനം ഗോബ്ലിൻ ഓർഡർ ചെയ്തതിന് ഇയുന്താക്ക് പേ ചെയ്യേണ്ടി വന്നു. ധൃതിയിൽ ഇങ്ങോട്ട് പോകേണ്ടി വന്നുകൊണ്ട് പേഴ്സ് എടുത്തില്ല എന്നവൻ പറഞ്ഞു. ഗോബ്ലിൻ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയിട്ട് ഇയുന്താക്ക് പോയി.
ഗ്രിംറിപ്പർ ടീ കപ്പുകളെല്ലാം തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങോട്ടേക്ക് ഗോബ്ലിൻ കയറി വന്ന് കോഫി ഷോപ്പിലെ ബിൽ പേ ചെയ്യാനായി 5001 ചോദിച്ചു. ഗ്രിംറിപ്പർ മനസ്സിലാ മനസ്സോടെ 5001 കൊടുത്തു. പിന്നെ നെക്സ്റ്റ് ഡേ ബുക്ക് വാങ്ങാനാണെന്നും പറഞ്ഞിട്ട് 10001 ഗോബ്ലിൻ ചോദിക്കുന്നു. ഇവിടെ ഗ്രിംറിപ്പർ പുറത്തൊരാൾക്ക് സർവീസ് ഫീ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് സ്വയം മെഷീൻസ് എല്ലാം റിപ്പയർ ചെയ്യുമ്പോഴാണ് ഗോബ്ലിൻ ഇങ്ങനെ ദൂർത്തടിക്കുന്നത്. എന്നിട്ട് പാവം 10001 കൊടുക്കുന്നു. എനിക്കറിയായിരുന്നു, ഒന്നും കാണാതെ ദൈവം എനിക്ക് മാത്രം ഓർമ്മ തരില്ലല്ലോ. എനിക്ക് ഇത്രയും പണി തന്നിട്ട് പുള്ളിക്ക് മതിയായില്ലല്ലേ. ഞാനൊന്നും നിനക്ക് അത്രയും ക്യാഷ് തരൂല. നീ കുറേ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ ഗോൾഡ് ബാർക്കെ കൊണ്ടുപോയി വിൽക്കാൻ, ഗ്രിംറിപ്പർ പറയുന്നു. ഗോബ്ലിൻ ഗ്രിംറിപ്പറിൻ്റെ വാക്കും കേട്ട് നേരെ സെക്രട്ടറിയുടെയും ദൊക്വയുടെയും അടുത്തേക്ക് പോകുന്നു. ഞാൻ ജലമാണ്, തീയാണ്, ഇരുട്ടാണ്, പ്രകാശമാണ് എന്നൊക്കെ ഗോബ്ലിൻ പറയുമ്പോൾ സെക്രട്ടറിക്ക് കാര്യം മനസ്സിലാകുന്നു. ഗ്രാൻഡ്പയുടെ വിൽപത്രത്തിൽ പറഞ്ഞിരുന്ന ആ കിംഷിൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളാണെന്ന്. ഉടനെ ഗോബ്ലിൻ മഴ പെയ്യിക്കുന്നു. എന്നിട്ട് ശരീരത്തിൽ നിന്നും ബ്ലൂ ലൈറ്റ് പുറപ്പെടുവിക്കുന്നു. എനിക്ക് എല്ലാ സ്വത്തും വേണ്ട, അത് യു ഫാമിലി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അതൊക്കെ ദൊക്വ തന്നെ എടുത്തോട്ടെ. എനിക്കിപ്പോൾ ഒരു വീട് വേണം, പിന്നെ ഒരു ഐഡൻറ്റിറ്റി വേണം, അത് കഴിഞ്ഞൊരു ക്രെഡിറ്റ് കാർഡ് വേണം, പിന്നെ ഒരു അനന്തരവനെയും കൂടെ വേണം എന്ന് പറഞ്ഞ് ദൊക്വയെ ചൂണ്ടിക്കാണിക്കുന്നു. പാവം ദൊക്വ പെട്ട അവസ്ഥയിലാണ്. റേഡിയോ സ്റ്റേഷന് തുടർച്ചയായി സ്പോൺസേഴ്സിനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പേരും പറഞ്ഞ് ഇയുൻതാക്കിൻ്റെ ബോസ് ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്പോൺസേഴ്സിൻ്റെ ലിസ്റ്റ് അവൾക്ക് കൊടുത്തിട്ട് സ്പോൺസറിനെ ഒപ്പിച്ച് തരാൻ പറ്റിയില്ലെങ്കിൽ നിൻ്റെ ജോലി പോയിന്ന് വിചാരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ബോസ് അവളെ ചീത്ത പറയുന്നു. ഇയുൻതാക്ക് ദേഷ്യത്തിൽ ആ ലിസ്റ്റ് അവൾ വാങ്ങിച്ചെടുത്തിട്ട് ഞാൻ തന്നെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അവൾ നേരെ പോയത് ലൈബ്രറിയിലേക്കാണ്. അപ്പോൾ ഗോബ്ലിൻ അവിടെ എത്തിയിട്ട് ബുക്ക് വായിക്കുന്നത് പോലെ അഭിനയിക്കുന്നു. എന്നിട്ട് അവൻ ഇയുൻതാക്കിൻ്റെ കൂടെ നടക്കുകയാണ്. അപ്പോൾ അവൾ അവനോട് കോഫിയുടെ ക്യാഷ് തിരിച്ചു തരാൻ പറയുന്നു. അത് പിന്നെ കാണാൻ വരുമ്പോൾ തരാമെന്ന് ഗോബ്ലിൻ പറഞ്ഞു. ഇനി എൻ്റെ മുന്നിൽ വന്നാൽ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് ഇയുൻതാക്ക് പറഞ്ഞു. അപ്പോൾ ഗോബ്ലിൻ ചിരിച്ചു. നിങ്ങൾ എന്താ ചെയ്യുന്നത്, എന്താ നിങ്ങളുടെ ജോലി എന്നൊക്കെ ഇയുൻതാക്ക് ചോദിച്ചു. ഗോബ്ലിൻ അടുത്തുള്ള ഗ്രാൻഡ്പയുടെ ഫർണിച്ചർ കമ്പനി ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ പ്രസിഡൻ്റാണ് എന്നൊക്കെ പറയുന്നു. ഇയുൻതാക്ക് വിശ്വസിച്ചിട്ടില്ലെന്ന് കണ്ടപ്പോൾ സ്പോൺസർഷിപ്പ് ഞാൻ തരാം എന്ന് പറഞ്ഞ് ഇയുൻതാക്കിൻ്റെ കയ്യിലുള്ള കോൺട്രാക്ട് ഗോബ്ലിൻ വാങ്ങിക്കുന്നു. പിറ്റേ ദിവസം ആ കോൺട്രാക്റ്റിൽ സെക്രട്ടറി സൈൻ ചെയ്യുന്നു. സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്നും ഗോബ്ലിൻ പ്രസിഡൻ്റാണെന്ന് ഇയുൻതാക്ക് ഉറപ്പിച്ചു. എന്നിട്ട് ഗോബ്ലിൻ്റെ നെയിമും നമ്പറും ഇയുൻതാക്ക് സെക്രട്ടറിനോട് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ പരിചയമില്ലേ? നമ്പർ ഞാൻ തരാം, അദ്ദേഹത്തിൻ്റെ പേര് യുൻഷിൻജെ എന്നാണെന്ന് സെക്രട്ടറി പറഞ്ഞു. യുൻഷിൻജെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഗോബ്ലിൻ്റെ ഐ ഡി കാർഡിലെ നെയിമാണ് കേട്ടോ. സെക്രട്ടറി ഇയുൻതാക്കിൻ്റെ വിസിറ്റിംഗ് കാർഡ് വാങ്ങിവെക്കുന്നു. പിറ്റേന്ന് ഇയുൻതാക്ക് ഓഫീസിൽ ചെല്ലുമ്പോൾ അവളുടെ ടീംമേറ്റ്സ് അവളെ കൺഗ്രാജുലേറ്റ് ചെയ്തു. സ്പോൺസർ ഉള്ളതുകൊണ്ട് അവർക്കിപ്പോൾ ന്യൂ പ്രോഗ്രാംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അവരുടെ പുതിയ പ്രോഗ്രാം ഇതാണ്, നമുക്ക് ആരെങ്കിലുമായിട്ടുള്ള കോണ്ടാക്ട് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മകൾ വച്ചിട്ട് അവരെ കണ്ടുപിടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഓർമ്മയിലുള്ളത് റേഡിയോയിലേക്ക് എഴുതി അയച്ചാൽ മാത്രം മതി. മീറ്റിംഗ് നടക്കുമ്പോഴും ഇയുൻതാക്ക് ഗോബ്ലിൻ്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലാസ് റെപ്രസെൻറ്റേറ്റീവും ഇയുൻതാക്കും ഒരുമിച്ചിരുന്ന് സോജി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ന്യൂ പ്രോഗ്രാമിൻ്റെ ഐഡിയ പൊളിയാണെന്ന് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് പറയുന്നു. ഞാനെൻ്റെ ഫസ്റ്റ് ലവിനെ ഇങ്ങനെ കണ്ടുപിടിച്ചാലോ? നിനക്ക് ആ കിംഷിനെ കണ്ടുപിടിച്ചൂടെ ഇതിലൂടെ എന്ന് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ചോദിച്ചു. പക്ഷേ ആ വാക്കുകൾ എഴുതിയത് ഞാനല്ലേ, അതാണ് എനിക്കൊരു പിടുത്തവും കിട്ടാത്തതെന്ന് ഇയുൻതാക്ക് പറഞ്ഞു. ചിലപ്പോൾ വല്ല ഗോസ്റ്റും ആണെങ്കിലോ? നിനക്ക് പണ്ട് ഗോസ്റ്റിനെ കാണാൻ പറ്റുമായിരുന്നല്ലോ എന്ന് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ചോദിച്ചു. കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് ഗോസ്റ്റിനെ കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഇപ്പോൾ ദേ നിൻ്റെ പുറകിലൊരു ഗോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇയുൻതാക്ക് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവിനെ പേടിപ്പിച്ചിട്ട് ചിരിക്കുന്നു. ദൊക്വ അങ്കിൾമാരുടെ അടുത്തേക്ക് ഒരു ലെറ്റർ ആയിട്ട് വരുന്നു. അത് ദൊക്വയുടെ ബിൽഡിംഗ് ആയ ചിക്കൻ ഷോപ്പിലേക്ക് കാനഡയിൽ നിന്ന് വന്ന ലെറ്ററാണ്. അന്ന് ഇയുൻതാക്ക് കാനഡയിൽ നിന്നൊരു മെയിൽ അയച്ചത് ഓർമ്മയില്ലേ? ആ ലെറ്ററാണിത്. ആ ലെറ്റർ ഇയുൻതാക്കിന് കൊണ്ടുപോയി കൊടുക്കാൻ ഗോബ്ലിനോട് ഗ്രിംറിപ്പർ പറയുന്നു. ഞാൻ കൊടുത്താൽ അവൾക്ക് ഡൗട്ട് തോന്നും എന്ന് ഗോബ്ലിൻ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ കൊടുക്കാം, ഞാൻ കൊടുത്ത ഡൗട്ടേ തോന്നില്ലെന്ന് ദൊക്വ പറഞ്ഞു. പക്ഷെ ഗോബ്ലിനും ഗ്രിംറിപ്പറും അവൻ്റെ മൈൻഡാക്കുന്നില്ല. അത് നീ സണ്ണിക്ക് കൊടുത്താൽ മതി എന്ന് ഗോബ്ലിൻ ഗ്രിംറിപ്പറിനോട് പറഞ്ഞു. ഞാൻ കൊടുക്കാന്നേ, ആ ചിക്കൻ ഷോപ്പിൻ്റെ ഓണറിനെ കാണാൻ നല്ല ഭംഗിയാണെന്ന് ദൊക്വ പറഞ്ഞു. അതും രണ്ടുപേരും മൈൻഡ് ചെയ്യണില്ല. 10 വർഷങ്ങൾക്ക് ശേഷം അവളെ കാണാനായി ഒരു എക്സ്ക്യൂസ് കിട്ടിയതല്ലേ, നീ തന്നെ പോ എന്ന് പറഞ്ഞ് ഗോബ്ലിൻ ഗ്രിംറിപ്പറിൻ്റെ പുറത്ത് തട്ടിയിട്ട് പോകുന്നു. ഗോബ്ലിൻ പോയി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ ഇൻവിസിബിൾ ആയിട്ടാണോ കാണുന്നതെന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ദൊക്വ ചോദിച്ചു. ഗ്രിംറിപ്പർ സണ്ണിനെ കാണാനായിട്ട് ചിക്കൻ ഷോപ്പിൽ പോകുന്നു. പക്ഷേ അവിടെ സണ്ണി ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസവും അവൻ ചിക്കൻ ഷോപ്പിലേട്ട് പോകുന്നു. പക്ഷേ അപ്പോഴും സണ്ണി അവിടെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അടുത്ത ദിവസവും അവൻ ഷോപ്പിൽ ചെല്ലുന്നു. അന്നും ഇത് തന്നെ അവസ്ഥ. എന്നിട്ടവൻ ആ ലെറ്റർ അവിടുത്തെ വെയിറ്ററുടെ കയ്യിൽ കൊടുത്തിട്ട് പോരുന്നു. അവൻ വഴിയിലൂടെ നടക്കുമ്പോൾ പണ്ട് സംഭവിച്ച പോലെ വഴിയിലൂടെ ഏത് സ്ത്രീ പോയാലും അവർക്കൊക്കെ സണ്ണിയുടെ ഫേസായിട്ട് അവന് തോന്നുന്നു. അങ്ങനെ റിയൽ സണ്ണി അവനെ പാസ് ചെയ്തു പോകുന്നു. പക്ഷേ അത് ശരിക്കുള്ള സണ്ണിയാണെന്ന് അവന് മനസ്സിലാകുന്നില്ല.
പക്ഷേ അവൾ ഗ്രിംറിപ്പറിന്റെ തൊട്ടടുത്ത് കൂടെ പോകുമ്പോൾ ഇത് ഒറിജിനൽ സണ്ണിയാണെന്ന് അവന് സെൻസ് ചെയ്യാൻ പറ്റുന്നു. സണ്ണിക്കും എന്തോ ഒരു ഫീൽ കിട്ടുന്നു. ഉടനെ അവൾ അവനെ തിരിഞ്ഞു നോക്കി, അവനും അവളെ തിരിഞ്ഞു നോക്കി. പക്ഷെ സണ്ണിക്ക് ഗ്രിംറിപ്പറിനെ ഓർമ്മയേ ഇല്ലായിരുന്നു. കുറച്ചു നേരം മുഖത്തോട് മുഖം നോക്കി നിന്നിട്ട് അവൾ പോകുന്നു. സണ്ണി പോകുന്നത് കാണുമ്പോൾ ഗ്രിംറിപ്പർ കരയുകയാണ്. സണ്ണി ആ ലെറ്റർ കൊണ്ടുപോയി ഈയന്താക്കിന് കൊടുക്കുന്നു. ഇത് നിനക്കുള്ളതാണ്, എൻ്റെ പഴയ ചിക്കൻ സ്റ്റോറിൽ വന്ന് കിടന്നതാ. അവിടുത്തെ ബിൽഡിംഗ് ഓണർ ഒരു ഹാൻസമായ ആടയിൽ കൊടുത്തുവിട്ടതാ. ഞാൻ CCTV നോക്കി, അയാളെ കാണാൻ ഒടുക്കത്തെ ലുക്കാണ് എന്ന് സണ്ണി പറഞ്ഞു. അതിന് നിങ്ങളുടെ ഓൾഡ് ചിക്കൻ സ്റ്റോർ എവിടെയായിരുന്നു എന്ന് ഈയന്താക്ക് ചോദിച്ചു. ഗോബ്ലിൻ്റെ ഓർമ്മകൾക്കൊപ്പം ഈയന്താക്ക് സണ്ണിയുടെ കൂടെ ആ പഴയ ചിക്കൻ സ്റ്റോറിൽ വർക്ക് ചെയ്ത കാര്യങ്ങളും മറന്നുപോയിരിക്കുന്നു. അതാ ഞാനും ഓർക്കുന്നേ, നിനക്കാണെങ്കിൽ എൻ്റെ പഴയ സ്റ്റോറും അറിയില്ല. പിന്നെ ഈ ലെറ്റർ അബ്രോഡിൽ നിന്നാണല്ലോ അയച്ചിരിക്കുന്നതെന്ന് സണ്ണി പറയുന്നു. പക്ഷേ ഇതിലെ ഹാൻഡ് റൈറ്റിംഗ് എൻ്റെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് ഈയന്താക്ക് ലെറ്റർ വായിക്കുന്നു. അവൾ അവളുടെ അമ്മയ്ക്ക് എഴുതിയ ലെറ്ററായിരുന്നു അത്. സ്വർഗം എങ്ങനെയുണ്ടമ്മേ, ഞാനിപ്പോൾ കാനഡയിലാണ്. എനിക്കൊരു വാതിൽ തുറന്നു പോയാൽ കാനഡയിൽ എത്താം. പക്ഷേ എൻ്റെ കൂടെ ഒരാളുണ്ടായാൽ മാത്രം. അമ്മ കാരണമാണ് എനിക്ക് ഗോസ്റ്റുകളെ കാണാനുള്ള പവർ കിട്ടിയതെന്നോർത്ത് അമ്മ ഇനി വിഷമിക്കേണ്ട. അതുള്ളതുകൊണ്ടാണ് ഞാനിന്ന് ഒരാളുടെ പ്രിയപ്പെട്ട ആളായത്. അമ്മയെ അവിടെ വെച്ച് കാണുന്നത് വരെ ഞാൻ ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ട് ജീവിച്ചോളാം എന്നൊക്കെയാണ് ഈയന്താക്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനെങ്ങനെയാണ് കാനഡയിൽ നിന്നും ഒരു ലെറ്റർ അയക്കുക? എനിക്കതിന് ഒരു പാസ്പോർട്ട് പോലും ഇല്ലല്ലോ എന്ന് ഈയന്താക്ക് ആലോചിക്കുകയാണ്. അവൾ ഉടനെ അവളുടെ ഡയറി എടുത്ത് ഈ ലെറ്ററുമായി കമ്പയർ ചെയ്യുന്നു. ആ ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന കിംഷിനാണോ ഈ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ആളെന്ന് അവൾ ആലോചിക്കുന്നു. അപ്പോൾ 9 വർഷം മുന്നേ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അതെന്തായിരിക്കും എന്ന് ഈയന്താക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു കോൾ വരുന്നു. അത് ഗോബ്ലിൻ്റെ ആയിരുന്നു. ഗോബ്ലിനാണ് അതെന്ന് പറയുമ്പോഴേക്കും ഈയന്താക്കിൻ്റെ കൈ തട്ടി അറിയാതെ മെഴുകുതിരി കത്തുപിടിക്കുന്നു. അവൾ ഊതിക്കെടുത്തുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗോബ്ലിൻ ടെലിപ്പോർട്ട് ചെയ്തു വരുന്നു. ഗോബ്ലിൻ ഈയന്താക്കിനെ നോക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. അവളോട് അവൻ എൻ്റെ കോളിന് വേണ്ടി വെയിറ്റിംഗിലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ചിരിച്ചിട്ട് അല്ലല്ലോ, ഞാനിന്ന് വളരെ ബിസിയായിരുന്നു എന്ന് പറഞ്ഞു. അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞ് ഈയന്താക്ക് അവനോട് താങ്ക്സ് പറയുന്നു. എന്നിട്ട് ഗോബ്ലിൻ ഈയന്താക്കിനെ ഡേറ്റിന് വിളിക്കുന്നു. അവൾ അപ്പോൾ തന്നെ അതിന് ഓക്കെ ആണെന്ന് പറയുന്നു. എന്നിട്ടവൾ പണ്ട് ഗോബ്ലിൻ വാങ്ങിക്കൊടുത്ത ആ പെർഫ്യൂം യൂസ് ചെയ്യുന്നത് ഗോബ്ലിൻ കാണുന്നു. പിന്നീട് സ്റ്റേഷൻ്റെ പുറത്ത് വെച്ച് ഈയന്താക്കിനെ ഗോബ്ലിൻ കാണുമ്പോൾ ആ പെർഫ്യൂമിൻ്റെ സ്മെൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് ഗോബ്ലിൻ പറയുന്നു. സ്ത്രീകളുടെ പെർഫ്യൂമിനെ പറ്റി ഗോബ്ലിൻ സംസാരിക്കുമ്പോൾ ഈയന്താക്കിന് കുശുമ്പ് വരുന്നുണ്ട്. എൻ്റെ ഫോണിലുള്ള ഒരേ ഒരു സ്ത്രീ കോണ്ടാക്ട് നിൻ്റേതാണെന്ന് ഗോബ്ലിൻ പറയുമ്പോൾ ഈയന്താക്കിന് സന്തോഷമായി. അത് ഞാൻ ഇപ്പോൾ ഫോൺ വാങ്ങിയുള്ളൂ. ഇതിനു മുന്നേ ഫോണൊന്നും ഇല്ലാത്ത ഒത്തിരി മഞ്ഞുള്ള സ്ഥലത്തായിരുന്നു ഞാൻ എന്ന് ഗോബ്ലിൻ പറഞ്ഞു. അപ്പോഴേക്കും ഈയന്താക്കിൻ്റെ ഫോണിൽ ഒരു അലാറം അടിക്കുന്നു. അവൾക്ക് മെഡിസിൻ കഴിക്കാനുള്ള അലാറമായിരുന്നു അത്. ഗോബ്ലിൻ അവളോട് എന്തിനാ എപ്പം മുതലാ ഇത് കഴിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചു. അതെനിക്കറിയില്ല, ഞാനിത് എപ്പോഴാണ് കഴിച്ചു തുടങ്ങിയെന്ന്. ഇത് ഹൃദയത്തിൻ്റെ ഒരു രോഗം മാറ്റാനാണെന്ന് ഈയന്താക്ക് പറഞ്ഞു. വേണമെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ രക്ഷപ്പെടാം എന്ന് ഈയന്താക്ക് തമാശയ്ക്ക് പറയുന്നു. നിന്നേക്കാൾ എനിക്ക് വട്ട് കൂടുതലുണ്ട്, അതുകൊണ്ട് സീനില്ലാന്ന് ഗോബ്ലിൻ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ചിരിക്കുന്നു. ഞാനൊരു വെക്കേഷന് പോകുകയാണ് പുറത്ത്. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ടെൻഷനുണ്ടെന്ന് ഈയന്താക്ക് പറഞ്ഞു. പക്ഷെ നീ ടെൻഷൻ അടിക്കണ്ട, നീ അവിടെ ഓക്കെ ആയിരിക്കും, എന്നെ ട്രസ്റ്റ് ചെയ്യൂ എന്ന് ഗോബ്ലിൻ പറഞ്ഞു. പിന്നെ ഈയന്താക്ക് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്നു. ഈയന്താക്ക് സണ്ണിനോട് ട്രിപ്പിന് പോകുന്ന കാര്യം പറയുന്നു. ചിലപ്പോൾ എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് ഈയന്താക്ക് പറഞ്ഞു. ഈയന്താക്ക് എന്നിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോകുകയാണ്. പുതിയ ഡ്രസ്സൊക്കെ അവൾ വാങ്ങുന്നു. എന്നിട്ട് ആദ്യമായിട്ട് ഈയന്താക്ക് ടെലിപ്പോർട്ട് ചെയ്യാതെ കാനഡയിലേക്ക് പോകുന്നു. കാനഡയിൽ അവൾ നേരെ പോയത് ആ ലെറ്റർ അയച്ച ഹോട്ടലിലേക്കാണ്. പക്ഷേ അവിടെയുള്ള റിസപ്ഷനിസ്റ്റ് കൊറിയൻ പറയുന്നത് കേട്ടപ്പോൾ അവൾ ഞെട്ടുന്നു. കാരണം ഈ ഹോട്ടലിൻ്റെ ഫൗണ്ടർ ഒരു കൊറിയനാണെന്ന് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ഈയന്താക്ക് അവളുടെ ലെറ്റർ റിസപ്ഷനിസ്റ്റിനെ കാണിക്കുന്നു. ഈ ലെറ്റർ ഞങ്ങളുടെ ലെറ്റർ ബോക്സിൽ 10 വർഷമായി കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഈ അടുത്ത് മെയിൽ ബോക്സ് റീഡിസൈൻ ചെയ്യാൻ വേണ്ടി അയച്ചു നോക്കിയപ്പോഴാണ് ഈ ലെറ്റർ കണ്ടത്. ഇത്രയും വൈകി അയച്ചതിൽ അവൾ സോറി ചോദിക്കുന്നു. എന്നിട്ട് ഈയന്താക്ക് ഹോട്ടൽ റൂമിലൊക്കെ പോയി ഹോട്ടലൊക്കെ ചുറ്റിക്കാണുന്നു. അതിനുശേഷം അവൾ പുറത്തൊക്കെ പോയി കാനഡ മൊത്തം സന്ദർശിക്കുന്നു. ഈ സമയത്ത് ഗ്രിംറിപ്പർ ആദ്യമായി സണ്ണിയെ കണ്ട ആ ബ്രിഡ്ജിൽ നിന്ന് ദൂരേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സണ്ണി പണ്ടത്തെ പോലെ സോജു കുടിച്ച് വിഷമിച്ചിരിക്കുകയാണ് അവളുടെ ചിക്കൻ ഷോപ്പിൽ. വീണ്ടും കാനഡയിൽ നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഈയന്താക്ക് വഴിയിലൂടെ ഓരോന്ന് നോക്കി നടക്കുകയാണ്. പെട്ടെന്നൊരു ഡോർ കണ്ട് അവിടെ അവൾ നിൽക്കുന്നു. ആ ഡോർ ആണ് അന്ന് ഗോബ്ലിൻ ടെലിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത്. അവൾ അത് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഗോബ്ലിൻ ടെലിപ്പോർട്ട് ചെയ്തു വരുന്നു. ഈയന്താക്കിനെ കണ്ടപ്പോൾ ഗോബ്ലിൻ തിരിച്ചു പോകാനൊരുങ്ങി. പക്ഷേ അതിനു മുന്നേ ഈയന്താക്ക് ഗോബ്ലിനെ കണ്ടിരുന്നു. ഞാൻ ജോലി സംബന്ധമായ ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ട് വന്നതാണെന്ന് ഗോബ്ലിൻ പറഞ്ഞു. സത്യം പറ, നിങ്ങൾ എന്നെ ഫോളോ ചെയ്തു വന്നതല്ലേ എന്ന് ഈയന്താക്ക് ചോദിച്ചു.
ഞാനൊരു ചീത്ത ആളല്ല, ഒന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ സ്പോൺസർഷിപ്പ് തന്നതല്ലേ, ഒരു ലഞ്ചെങ്കിലും എനിക്ക് വാങ്ങി തന്നൂടെ എന്ന് ഗോബ്ലിൻ ചോദിച്ചു. ഈ ഉണ്ടാക്കുടനെ ഗോബ്ലിനോട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നു.